സ്വാമിസ്സിഹായ് സ്തുതി ആയിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ബലരൂപതയുടെ വാഗമൺ മൗഢനുപ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു ലഘുപുസ്തക പരമ്പരയുണ്ട്. നിങ്ങൾ ഇതേപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാ മാസവും രണ്ട് കൊച്ചു പുസ്തകങ്ങൾ വീതം 24-28 പേജുകൾ വീതുന്ന പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളാണ്. ഈശോ വിധക്കാരന്റെ മുമ്പ് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ശിഷ്യന്മാർ കുറച്ചു പേര് ഈശ്വര ഭക്തരത് ചോദിക്കുമല്ലോ അതിന്റെ അർത്ഥം എന്നത് പറഞ്ഞു തരാമോ. അപ്പൊ ഈശോ പറയും, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ഈശോ ഭക്തരിൽ നിന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. എന്റെ അജപാലന ശുശ്രൂഷയില് പല വ്യക്തികളുടെ ജീവിതത്തിലെയും കുടുംബങ്ങളിലെയും ഒക്കെ പല പ്രശ്നങ്ങളും അഴിച്ചെടുക്കുവാനായിട്ട് നമ്മുടെ തന്ന വെളിച്ചം, അങ്ങനെ അഴിഞ്ഞു കിട്ടിയപ്പോൾ കണ്ടതായ വ്യക്തത, അത് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അതേക്കുറിച്ചുള്ള വചന വെളിപ്പെടുത്തലുകൾ വിശദീകരിച്ചുകൊണ്ടും സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധരുടെ സാക്ഷ്യങ്ങളും ഒക്കെ എടുത്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എത്ര സാധാരണ വിദ്യാഭ്യാസ രീതി പോകുന്ന ആർക്കും വായിച്ചു മനസ്സിലാക്കാൻ പറ്റത്തക്ക രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്ന പുസ്തകങ്ങളാണിത്. നമ്മളിത് കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. ഈ ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഇതിന്റെ 20 ലക്കങ്ങൾ പൂർത്തിയാവും. അപ്പൊ 2020 ക്രിസ്മസിന് 20 ലക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു ആത്മീയ പ്രേരണ കിട്ടി 2000 വ്യക്തികൾക്ക് ഈ പുസ്തകത്തിന്റെ കോപ്പികൾ സൗജന്യമായിട്ട് അയച്ചു കൊടുക്കുക. അവിടെ പോയി നല്ലൊരു ഓൺലൈൻ ധ്യാനം 6 മാസമായിട്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, യൂട്യൂബിലുണ്ടത്. അതിലൂടെ പങ്കെടുത്ത് ഈ ആത്മീയ ബോധ്യങ്ങൾ ഉള്ളിലെടുത്ത് വ്യക്തികള് കുറേയേറെ പേര് പ്രാർത്ഥന വഴിയും മറ്റ് സഹകരണ അധ്വാനം വഴിയും സാമ്പത്തികമായിട്ട് സഹകരിക്കാനായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇപ്രകാരം ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈശോ ഭൂമിയിലേക്ക് വന്നത് പിശാചന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം അത് ഈശോ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് അതിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് ബലിവഴിയായിട്ടാണ്. അപ്പൊ ഈശോ ഭൂമിയിലേക്ക് വന്നതിന്റെ 2020 വാർഷികമാണ് ഈ 2020 ക്രിസ്മസ് വരുന്നത്. അപ്പൊ ഈശോയുള്ള നമ്മുടെ സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്രകാരം സംരംഭത്തിന് നമ്മൾ ഉരുമ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഈ പുസ്തകങ്ങൾ സ്വന്തമായിട്ട് സമ്മാനമായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റ് വഴി അയച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് തരണം. ഈ പുസ്തകങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പൈശാചിക ചങ്ങല തകർക്കുന്നതിന്റെ പ്രഥമ പാഠം, 1-ാമത്തെ പുസ്തകം, അകൽച്ച അനുഭവപ്പെടുന്നതിലെ പൈശാചിക സ്വാധീനം, 2-ാമത്തെ പുസ്തകം, മാനുഷികമെന്ന് കരുതുന്നത് പലതും സാത്താനികമായിരിക്കാം, 3-ാമത്തെ പുസ്തകം, ക്രൂരതയിലെ പൈശാചിക സ്വാധീനം, 4-ാമത്തെ പുസ്തകം, 5-ാമത്തേത് സാത്താനികതയുടെ അതിപ്രസരം നമുക്ക് ചുറ്റും, 5-ാമത്തെ പുസ്തകം, 6-ാമത്തേത് അവൻ വചനം കൊണ്ട് പിശാചികളെ പുറത്താക്കി എന്നുള്ളതാണ് 6-ാമത്തെ പുസ്തകം, 7-ാമത്തേത് ഏത് ആത്മാവാണ് നിനക്കുള്ളതെന്ന് നീ അറിയുന്നുവോ എന്നുള്ള ഒരു പുസ്തകമാണ്, 8-ാമത്തേത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് പുറത്തു പോവുകയില്ലാത്ത വർഗം എന്നുള്ള പുസ്തകമാണ്, 9-ാമത്തേത് ദൈവം പൈസ ശക്തികളെ നേരിട്ട് കീഴ്പ്പെടുത്തുന്നില്ല, നമ്മുടെ സഹകരണം ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് അവിടെ വരുന്നത്. 10-ാമത്തെ പുസ്തകം, ദൈവത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നവരുണ്ട് പിശാച്, അതിന്റെ കൂടെ നമ്മൾ അനേകം ചേരുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയും, അതേപറ്റിയാണ് ആ പുസ്തകം പറയുന്നത്. വീണ്ടും 11-ാമത്തെ പുസ്തകം, പിശാചന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നവരും, പിശാചന്റെ പ്രവൃത്തി നശിപ്പിക്കാനാണ് ഈശോ വന്നത്, ആ കൂട്ടി നമ്മൾ എങ്ങനെയാണ് കൂടുന്നത് എന്നതിനെ പറ്റി ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നത്. വീണ്ടും 12-ാമത്തെ പുസ്തകം, പിശാചിനെ കുറിച്ച് എന്തിനെ ചിന്തിക്കണം, പലർക്കും സംശയമുണ്ട് അച്ഛൻ എന്തിനാ ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യം പദ്ധതി പിശാചിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുള്ളു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹമുള്ളവരെ. നമ്മൾ പിശാചിനെ കുറിച്ച് അറിഞ്ഞ ആരോഗ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന വ്യക്തികൾ രോഗത്തെ പറ്റിയല്ല ചിന്തിക്കുന്നത്. ബാലാരൂപതയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു ആശുപത്രി ഉണ്ടാക്കിയുള്ള ചേർപ്പെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് വിവിധ പിതാവ് അതിന്റെ കെട്ടിങ് എഴുതി വെച്ചിട്ടുണ്ട്, ടെമ്പിൾ ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തിന്റെ ദേവാലയമാണിത്. പക്ഷെ അതിനകത്ത് കയറി ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് രോഗങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉള്ളത് അങ്ങനെ പറ്റുമല്ലോ നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ സഭാ ലോകത്തിലെ ദൈവത്തിന്റെ ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. അവിടെ നമ്മൾ രോഗങ്ങളെ പറ്റിയുള്ള വ്യക്തതയില്ലാതെ ഒരു ആരോഗ്യ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ഇതേപ്പറ്റിയുള്ള സഭയുടെ കാഴ്ചപ്പാട് അതിനകത്ത് അവതരിപ്പിക്കുന്ന കാര്യം ഓർമ്മിക്കുക. അടുത്ത പുസ്തകം 13-ാമത്തേത്, ബന്ധങ്ങളിലെ വിള്ളലുകൾ സൂക്ഷിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒത്തിരി ബന്ധങ്ങൾ വിള്ളൽ വന്ന് അകന്നു പോകുന്നുണ്ട്, അവിടെ സാത്താൻ കയറുന്നുണ്ട്, പിശാചിന്റെ തകർച്ച വരുന്നുണ്ട്, അറിയുന്നില്ലെന്നേ ഉള്ളൂ, അതേപ്പറ്റി അറിയണം. 14-ാമത്തെ പുസ്തകം,
അടിമത്തത്തിന്റെ ആത്മാവും പുത്രസ്വീകാരത്തിന്റെ ആത്മാവും നമുക്ക് പുത്രസ്വീകാരത്തിന്റെ ആത്മാവ് എന്ന് വെച്ചാൽ ആബാപിതാവിന്റെ സ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ് അതേപ്പറ്റിയാണ് 15-ാമത്തെ പുസ്തകം സാത്താൻ സേവക്കാരെ തകർത്ത കന്യാസ്ത്രീ ഇത് നമ്മുടെ വിശുദ്ധ മൈനേത്തി സിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു പങ്കുവെക്കലാണ് നമുക്ക് വലിയൊരു പാഠം അത് പഠിക്കാനായിട്ടുണ്ട് ആ വിശുദ്ധ ജീവിതത്തിനകത്തുനിന്നും 16-ാമത്തെ പുസ്തകം തിന്മയുടെ ഷോക്ക് അടിക്കരുതേ നമുക്ക് അന്ന ദിവസം ഓരോ ദിവസവും അന്ന നിമിഷം എന്നോളം ഒരുപാട് തിന്മയുടെ ഷോക്ക് അടിച്ച് നമ്മൾ ഉരുണ്ട് മറിഞ്ഞ് വീഴുന്നുണ്ട് അതൊരു തിരിച്ചറിയാൻ ഇനി ഇത് ഒക്ടോബർ വരെയുള്ള പുസ്തകങ്ങളാണ് ഇത് കഴിഞ്ഞ് നവംബറിലെ ഡിസംബറിലെ പുസ്തകങ്ങൾ ഇപ്പൊ എന്റെ പണിപ്പുരയിലാണ് ഡിസംബർ ആരംഭമാകുമ്പോഴേക്കും ആ പുസ്തകങ്ങൾ കൂടി 20 പുസ്തകങ്ങളാകും ഈ 20 പുസ്തകങ്ങൾ 2020-ാം ആണ്ടിലെ ക്രിസ്മസിന്റെ സമ്മാനമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ് പോസ്റ്റൽ അഡ്രസ് കൃത്യമായിട്ട് പിൻകോഡ് സഹിതം നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ ചേർത്തിട്ട് ഈ വീഡിയോയുടെ അവസാനം കാണുന്ന അഡ്രസ്സിൽ അല്ലെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയിട്ടോ വാട്സാപ്പ് ആയിട്ടോ അയച്ചു തരിക നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ പുസ്തകങ്ങൾ ഡിസംബർ പകുതിക്ക് മുമ്പായിട്ട് വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാർക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അഡ്രസ്സ് തരാം അവരുടെ അഡ്രസ്സ് ഇങ്ങോട്ട് തരാം നിങ്ങളുടെ ഫോൺ നമ്പർ സഹിതം ഇത് സമ്പൂർണ്ണമായി സൗജന്യമായിട്ട് തരുന്നതാണെന്ന് ഓർമ്മിക്കുക ആഗ്രഹം ഉണ്ടായിരിക്കുക ഈ കാര്യങ്ങൾ താല്പര്യം ഉണ്ടായിരിക്കുക അങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം സ്വന്തമാക്കാവുന്നതാണ് സ്തുതിയായിരിക്കട്ടെ